ഈ അച്ഛനെതിരെ മാധ്യമങ്ങൾ ഒരു ഒരു കാലഘട്ടം ഇപ്പോഴും ഇപ്പോഴും എന്ന് ഞാൻ ഇപ്പോഴും ഉണ്ട് എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഞാൻ പല പ്രാവശ്യം അച്ഛന് ഈയിടക്കുണ്ടായ വിഷയത്തിലൊക്കെ ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചൊരു വ്യക്തിയാണ്. എന്നെ അപ്പോൾ സുഡാപ്പി ഒരാക്കിയ ലോകമാണ് ഇതെന്ന് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു. എന്നെ അന്ന് സുഡാപ്പി ആക്കിയ ലോകമാണ്, അതിനൊരു സംശയമില്ല. ഞാൻ സുരേഷ് ഗോപി എന്നൊരു ആക്ടറെയാണ് ഇഷ്ടപ്പെടുന്നത്. സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യനെയായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പേഴ്സണൽ പറഞ്ഞ കാര്യമാണല്ലോ, എന്നെ സുഡാപ്പിയാക്കി കുത്തിയിട്ടുണ്ട്. അച്ഛനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ, പല ആരോപണങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് മാധവ് അത് കാണുന്നത്? എല്ലാവരും മനുഷ്യരാണ്, ദേ ആർ ഓൾ എൻടൈറ്റിൽഡ് ടു ദെയർ ഒപ്പീനിയൻ. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായത്തിന് അവർക്കുള്ള അവകാശമുണ്ട്. ഇപ്പോൾ അച്ഛനെ പറ്റി പറയുമ്പോഴും അത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അച്ഛൻ ഒരു പബ്ലിക് ഫിഗറാണ്, ക്രിട്ടിസിസം ഇസ് ഓക്കെ, അബ്യൂസ് ഇസ് നോട്ട്. അതേപോലെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മേനെയും പെങ്ങന്മാരെയും സോഷ്യൽ മീഡിയയിൽ വൾഗറായിട്ട് കമൻറ്റ് ചെയ്യുന്നതും അതൊന്നും ഓക്കെ ആയിട്ടുള്ള ഏതൊരു ഒരു ലോകത്ത് അത് ഓക്കെയല്ല, ഒരു രാജ്യത്ത് അത് ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ ഒരു രീതിയിൽ നട്ടലില്ലാതെ ആൾക്കാരെ പറ്റി കമൻ്റ് അടിക്കാൻ മാത്രം സമയം കണ്ടുപിടിച്ച് സ്വന്തം ജീവിതത്തിൽ ഫോക്കസ് ചെയ്യാത്ത ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നതും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞാൻ അധ്വാനിക്കുന്നതാണെങ്കിലും എൻ്റെ ലൈഫിൽ ഒരു ആസ്പെക്റ്റും ഇവരല്ല ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ആ വാക്കുകൾ ഇറലവൻ്റ് ആണ് എൻ്റെ ലൈഫിൽ, അല്ല എൻ്റെ പ്രോഗ്രസ്സിന് അത് റെലവൻ്റ് അല്ല. യെസ് ഒപ്പീനിയൻസ് എടുക്കാം, ആൾക്കാരുടെ ഒപ്പീനിയൻസ് എടുക്കാം, നല്ല ഒപ്പീനിയൻസ്, നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്ന് കേൾക്കാം. പക്ഷെ സ്വന്തം സമയം കളഞ്ഞ് സ്വന്തം ജീവിതവും വേസ്റ്റ് ചെയ്ത് ആൾക്കാരെ പറ്റി സംസാരിച്ചു തുടങ്ങുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒരിക്കലും വാല്യുബിൾ ആവില്ല. അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം ഞാൻ ഈ ഒരു ബ്രാക്കറ്റിനകത്താണ് അവരെ വെച്ചിരിക്കുന്നത്. കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ തിരക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം ജീവിതം അത്രയും ബിസിയായ ഒരു ലൈഫുണ്ട്, ഇത്രയും പണി ചെയ്യാനുണ്ട് എന്നുള്ള ആൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ സമയം കളയത്തില്ല. അങ്ങനെയുള്ളവരല്ലേ ഇങ്ങനെ കമൻ്റ് അടിക്കത്തുള്ളൂ. അപ്പൊ അവരുടെ ഒപ്പീനിയൻ നമുക്ക് എങ്ങനെ വർത്ത് ആണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും അല്ല. അച്ഛൻ്റെ അടുത്ത് എന്ത് ഏതൊക്കെ രീതി സംസാരം, വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും കമൻ്റുകൾ അച്ഛൻ ചെയ്ത്, അച്ഛൻ എന്ത് പറയണ്ടായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഈ ആൾക്കാരും ഇതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരും അവരുടേതായ പേഴ്സ്പെക്റ്റീവ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ്. അതേപോലെ എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെതായ പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരു ഇൻഡിവിജ്വലാണ്. എൻ്റെ ചിന്താഗതിയല്ല അച്ഛന്, അച്ഛൻ്റെ ചിന്താഗതിയിലെ ശരി വെച്ചാണ് അച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ എന്നെ ഇത്രയും കാലം വളർത്തിയെടുത്ത ആളാണ്, തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്നെ വളർത്തിയെടുക്കാനോ എൻ്റെ സിബ്ലിങ്സിനെ വളർത്തിയെടുക്കാനോ എൻ്റെ കുടുംബത്തിനെ നോക്കാനോ പറ്റത്തില്ല. അത് ചെയ്യാൻ കഴിവുള്ള ഒരാൾ അത്യാവശ്യം റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഈസ് നോട്ട് എ നോർമൽ ഹ്യൂമൻ ബീങ്. കുറേ ഹ്യൂമൻ ബീങ്സിന് ഈ ഒരു ജനറേഷനിൽ പല ആൾക്കാരും, പല ആൾക്കാരും 99% ആൾക്കാരും നിൽക്കാത്ത രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം കാര്യം വരെ മാറ്റി വെച്ച് നിൽക്കുന്ന ഒരാളാണ്. ഹീസ് അബവ് എ നോർമൽ ഹ്യൂമൻ ബീങ്. ഹീസ് ബെറ്റർ ദൻ മോസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ഇൻ മൈ ഒപ്പീനിയൻ. സോ അങ്ങനത്തെ ഒരാളുടെ അടുത്ത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ എന്നെ തന്നെ ഞാൻ വിലയിരുത്തും പറയാൻ പോകുന്നതിന് മുന്നേ. ഐ ആം നോ വൺ ടു അഡ്വൈസ് ഹിം, ഐ കൻ കെയർ ഫോർ ഹിം. But he knows more about the world. He's seen the world more than me. He's seen life more than me. Appo athrayum moshamayittu oru karyam cheyyunna pole achan idu vare cheyyunnathu thonittilla. He's a pure heart human being. Aalkarkkayalum swayamayalum kudumbathinayalum nallathu athan cheyyan nokkunnaanu. Appo enikku angane advice cheyyandi oru sthanathilode njan aayittilla, adhe pole situation vannittilla. Vannittilla. Adha correct. Yes. ചെയ്യ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നു അച്ഛനെ പോകുന്നു. അത് അച്ഛനുണ്ടാകുന്ന സാധനങ്ങളല്ല, അച്ഛൻ വെറുതെ പറയുകയല്ല എന്ന് വിശ്വസിക്കുന്ന ജെന്യുവിൻ ഫീലിംഗ്സും ഒരു കളക്റ്റീവ് ഗുഡിനും വേണ്ടിയാണ് അച്ഛൻ എപ്പോഴും നിന്നിട്ടുള്ളത്. ഹീസ് ഓണസ്റ്റ്. കള്ളത്തിലുമില്ല ആൾക്ക്, എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ഞാൻ ഒരു കള്ളനല്ല, എനിക്ക് ദുരുദ്ദേശമില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ പറയാൻ അവർ അവരോട് തന്നെ കള്ളം പറയുകയാണ്. എന്റെ അച്ഛനെ അങ്ങനെ പറയാൻ പറ്റും? നമ്മളൊരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി എല്ലാവരും നമ്മുടെ തിരക്കാണ്. തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, ഇതാണ് കറക്റ്റ് ആൻസർ ആണോ? അത് നന്നായിട്ട് സംസാരിക്കണം. എന്ത് ചെയ്യാൻ, ഇതിന്റെ ഇടയ്ക്കല്ലേ ജീവിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ ഇടയ്ക്കല്ലേ ജീവിക്കണല്ലേ, ജീവിച്ചുകൊണ്ട്. ഈ ഇപ്പം അച്ഛന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ എല്ലാം ഇഷ്ടമാണെന്ന് പറയുന്നത്, ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? തീർച്ചയായും രണ്ടു മൂന്നെണ്ണം ഉണ്ട്. അത് ഫോർ പേഴ്സണൽ റീസൺസ് ഭരചന്ദൻ IPS ചേട്ടനെല്ലാം പറയായിരിക്കും എന്തുകൊണ്ടാണെന്ന്. ആൻഡ് അച്ഛൻ്റെ ഇപ്പോൾ ഒരു ഒരു സ്കെയിൽ ഞാൻ പറയാം,
അച്ഛന്റെ സിനിമയിലെ ഏതൊരു ക്യാരക്ടർ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയിൽ നോക്കുവാണെങ്കിൽ ഒന്നിലെ ലേലം അല്ലെങ്കിൽ വാഴുന്നവരാണ്. ഈ പ്രചന്ദ്ര എൽപിഎസ് ആയിട്ട് തന്നെ ഇപ്പോഴും അച്ഛൻ എന്നാ പറയുന്നത് ചില മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടില്ല, അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയണം. കേട്ടില്ലായിരുന്നു ഇടയ്ക്കൊക്കെ പറഞ്ഞപ്പോ അല്ല, അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അങ്ങനെ പ്രചരിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോയി പരചന്ദ്ര ഐ പി എസ് ആയതല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ പരചന്ദ്ര ഐ പി എസ് ആയി എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെ, ഓടിച്ചെന്ന് അടി വാങ്ങിയിട്ട് അയ്യോ എനിക്ക് അടി കിട്ടി എന്ന് പറഞ്ഞ പരാതി കൊണ്ട് കാര്യമില്ല. ഗോകുലും ഇവരും രണ്ടുപേരാണെങ്കിൽ അച്ഛൻ കൈപിടിച്ചു ഉയർത്തി സിനിമയിലേക്ക് വന്നതല്ല, നിങ്ങൾ സ്വന്തം സിനിമയിലേക്ക് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമയിലേക്ക് ഇതിന് മുമ്പ് എത്താമായിരുന്നു, അതിനൊരു മാറ്റമൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് ഞാനായാലും ചേട്ടനായാലും ഒരു ഫിലിം ലെവലിലുള്ള എഡ്യൂക്കേഷൻ ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറിറ്റ് വേറെ ഫോംസ് ഓഫ് സിനിമ ചെയ്തോ അങ്ങനെ പ്രൂവ് ചെയ്ത് വന്നവരല്ല. സുരേഷ് ഗോപി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളതുകൊണ്ട് മാത്രം സിനിമയിലോട്ട് വന്നു ചേർന്നവരാണ്. തീർച്ചയായിട്ടും ഞാൻ അക്നോളജ് ചെയ്യുന്നു, തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞത് അച്ഛൻ അല്ല, അച്ഛന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഡയലോഗും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ചെനിക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ, അച്ഛൻ ഇപ്പൊ സിനിമയിൽ കയറുമ്പോ തന്നെ എനിക്കൊരു അഡ്വൈസ് എന്നു പറഞ്ഞാൽ ഒരു ജനറൽ അഡ്വൈസ് ആയിരുന്നു, അല്ല സിനിമയെ പറ്റി അഡ്വൈസ് അല്ലായിരുന്നു. അതേപോലെ തന്നെ എന്റെ കരിയറിൽ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് ആ ഇന്ന സ്ക്രിപ്റ്റ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നതല്ലാതെ എന്നൊരു ആ ഗുഡ് നൈസ് നല്ലതാണെങ്കിൽ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ഒരു പരിധി കൂടുതൽ ആ നിനക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഞാനായിട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാൻ, ഇങ്ങനെ ഒരു ആക്ഷൻ അവിടെ വരുന്നില്ല. അച്ഛൻ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അച്ഛന്റെ ടാഗ് ലൈനിലൂടെ തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും സിനിമ എന്നുള്ളൊരു കരിയർ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ, ഫസ്റ്റ് ഫിലിം സുരേഷ് ഗോപിയുടെ പേര് കിട്ടും, സെക്കൻഡ് ഫിലിം ഹാസ് ടു ബി ത്രൂ അവർ ഓൺ മെറിറ്റ്. എന്റെ ചേട്ടൻ സെക്കൻഡ് ഫിലിം തൊട്ട് ഹി ഹാസ് ബിൻ ഗോകുൽ സുരേഷ്, he has his own identity in Malayalam cinema. എനിക്കും അതിലോട്ട് തന്നെ ബിൽഡ് ചെയ്ത് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി വർക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. നാട്ടുകാരെ സ്വീകരിച്ചാൽ അതേപോലെ ഞാൻ എന്റെ ഐഡന്റിറ്റിയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പുണ്ട്. അല്ല, അത് നേരത്തെ പറഞ്ഞു, സിനിമ നല്ലതായി പ്രഷർ ഏറ്റെടുക്കുന്ന കാര്യം. പക്ഷെ സിനിമയ്ക്ക് നമ്മളെ എല്ലാം, നമുക്ക് സിനിമ വേണം, അങ്ങനെ ഒരു ചിന്താഗതി വരുന്ന ആക്ടർമാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ. അതെ, ആ ഒരു ചിന്താഗതിയാണ് വളർന്നു വരുന്ന കലാകാരന്മാർക്കും കലാകാരിക്കും വേണ്ടത്. എനിക്കാണ് സിനിമ വേണ്ടത്, സിനിമയ്ക്കല്ല എന്നെ വേണ്ടത്. നമ്മളിൽ അടുത്ത ആളെ ചെയ്യും, ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വളരാൻ കഴിയുന്നതാണ് എന്റെ ഒരു ഓപ്പിനിയൻ. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോ മമ്മൂട്ടി സാറിന്റെ അടുത്തും മോഹൻലാൽ സാറിന്റെ അടുത്തും എന്റെ അച്ഛൻ്റെ അടുത്തും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഇത് തന്നെ പറയത്തുള്ളൂ, സിനിമയ്ക്ക് എന്നെ വേണമെന്നല്ല, എനിക്ക് സിനിമ വേണം, സിനിമയാണ് എന്നെ ഇതാക്കിയത്, ഇങ്ങനെ പറയത്തുള്ളൂ അവര്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന അന്നം സിനിമയിലൂടെ വന്നതാണ്, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കഴിച്ചു വളർന്ന എല്ലാം സിനിമയിലൂടെ വന്ന പൈസ, അതിലൂടെ വന്ന പ്രിവിലേജസ് ആണ്. സോ അങ്ങനെ ഒരു പ്രൊഫഷൻ എനിക്കെന്നും റെസ്പെക്ട്, എനിക്ക് റെസ്പെക്ട് ഉള്ളൊരു പ്രൊഫഷനാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ആ ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഐ വിൽ ടേക്ക് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഞാൻ കുറേ ടൈം എടുത്ത് ആലോചിച്ചെടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. എനിക്ക് 19 വയസ്സുള്ള തൊട്ട് വർക്ക് വരുന്നത്, ഞാൻ ജെ എസ് കെ ചെയ്യുമ്പോൾ എനിക്ക് 22 വയസ്സാണ്. തീർച്ചയായിട്ടും.